നമസ്കാരം വാളയാർ പീഡന കേസിൽ എസ് പി എം ജെ സോജനെതിരെ ക്രിമിനൽ കേസെടുക്കാൻ പോക്സോ കോടതിയുടെ ഉത്തരവ് സോജൻ ആ കുഞ്ഞുങ്ങൾക്കെതിരെ നടത്തിയ പരാമർശം മരണശേഷവും ആ കുഞ്ഞുങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ നീതികേടായിരുന്നു പീഡന കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സോജൻ വാളയാറിലെ ബലാത്സംഗത്തിനെതിരെയായി മരണപ്പെട്ട ആ പിഞ്ചു കുഞ്ഞുങ്ങളോട് ചെയ്തതിനെ വാക്കുകൾ കൊണ്ടുള്ള മറ്റൊരു സംഘം എന്ന് തന്നെ പറയേണ്ടി വരും പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടായത് പീഡനമല്ല ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്നായിരുന്നു സോജൻ മാധ്യമ അഭിമുഖത്തിൽ പറഞ്ഞത് വെറും പത്തോ പതിനൊന്നോ വയസ്സ് പോലുമില്ലാത്ത ആ കുഞ്ഞുങ്ങളുടേത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന പരാമർശം നടത്തിയ സോജനെ മനുഷ്യഗണത്തിൽ പോലും പെടുത്താൻ ഞാനടക്കമുള്ള സ്ത്രീവർഗം ആഗ്രഹിക്കില്ല എന്നാൽ ഇത്രയും നീചമായ ഒരു പ്രസ്താവന നടത്തിയ ആൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അയാൾക്ക് സ്ഥാനക്കയറ്റം നൽകി ആദരിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് ഡിവൈഎസ്പി ആയിരുന്ന സൗജൻ ഇതോടെ എസ് പി ആയി ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് പുല്ലുവില നൽകിക്കൊണ്ടാണ് പിണറായി വിജയൻ സോജനെ അഴിച്ചുവിട്ടത് ഇതോടെ ഇയാൾക്കെതിരെ നിയമ പോരാട്ടവുമായി കുഞ്ഞുങ്ങളുടെ അമ്മ രംഗത്തെത്തി മരണപ്പെട്ട തന്റെ മക്കളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന ആ അമ്മയുടെ പരാതിയിലാണ് ഇപ്പോൾ പാലക്കാട് പോക്സോ കോടതിയുടെ നടപടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവാദ പരാമർശം തുടർന്ന് കുട്ടികളുടെ അമ്മ കോടതിയിൽ പരാതിയുമായി സമീപിക്കുകയായിരുന്നു പരാമർശത്തിൽ സോജൻ വിചാരണ നേരിടണമെന്ന് കോടതി നിർദ്ദേശിച്ചു സോജനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം വേണമെന്നാണ് വാളയാർ സമരസമിതി ആവശ്യപ്പെട്ടത് ഡിവൈഎസ്പി ആയിരുന്ന സോജനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം എസ് പി ആയി സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ സാറ ജോസഫ് റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ അഡ്വക്കേറ്റ് പി എ പൗരൻ തുടങ്ങിയ മനുഷ്യാവകാശ സാമൂഹ്യ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുമായി എത്തിയിരുന്നു പെൺകുട്ടികളുടെ അമ്മയുടെ പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പോക്സോ കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു കുട്ടികളെ അധിക്ഷേപിച്ച് സംസാരിച്ചതിനാണ് ഡിവൈഎസ്പി സോജനെതിരെ നടപടി നടന്നത് പീഡനമല്ല ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു എന്നായിരുന്നു സോജന്റെ പരാമർശം ഇതിനെതിരെ വാളയാർ പെൺകുട്ടികളുടെ അമ്മയാണ് പരാതി നൽകിയത് സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് പെൺകുട്ടികളുടെ അമ്മ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനാണ് വാളയാറിലെ പതിമൂന്നുകാരിയായ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നീട് മാർച്ച് നാലിന് നാലാം ക്ലാസ്സുകാരി അനുജതിയെയും ഇതേ രീതിയിൽ തന്നെ മരിച്ച രീതിയിൽ കണ്ടെത്തി താൻ വീട്ടിലേക്ക് വരുമ്പോൾ മുഖം മറച്ച് രണ്ടുപേർ വീട്ടിൽ നിന്നും പോകുന്നത് കണ്ടേയെന്ന് ഇളയ പെൺകുട്ടി മൊഴി നൽകിയതുമാണ് പെൺകുട്ടികൾ രണ്ടുപേരും ലൈംഗിക ചൂഷണത്തിന് വിധേയരായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു അട്ടിമറികൾ ഏറെ കണ്ട സമാനതകളില്ലാത്ത കേസാണ് വാളയാറിലെ പെൺകുട്ടികളുടെ മരണം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഏഴിനാണ് അട്ടപ്പളത്തെ വീട്ടിൽ പതിമൂന്ന് വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു മാസത്തിന് ഇപ്പുറം മാർച്ച് നാലിന് ഇതേ വീട്ടിൽ അനുജത്തി ഒൻപത് വയസ്സുകാരിയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വീടിന്റെ ഉത്തരത്തിൽ ഒൻപത് വയസ്സുകാരിക്ക് തൂങ്ങാനാവില്ല എന്ന് കണ്ടെത്തിയതോടെയാണ് സംശയം ബലപ്പെടുന്നത് പതിമൂന്നുകാരിയുടെ മരണത്തിലെ ഏക ദൃക്സാക്ഷി കൂടിയായിരുന്നു ഒൻപതുകാരി മാർച്ച് ആറിന് അന്നത്തെ എ എസ് പി പൂങ്ങുടലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു തൊട്ടടുത്ത ദിവസം പോലീസ് പുറത്തുവിട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു മരിച്ച കുട്ടികൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായിരുന്നു പിന്നാലെ ആദ്യ കുട്ടിയുടെ മരണം അന്വേഷിച്ച പോലീസിന് വീഴ്ചയുണ്ടായെന്ന ആരോപണവും ഉയർന്നു ഇക്കാര്യത്തിലും അന്വേഷണം തുടങ്ങി അന്വേഷണ സംഘം പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു പ്രാരംഭാന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ വാളയാർ എസ് ഐ പി സി ചാക്കോയെ സംഘത്തിൽ നിന്നും ഒഴിവാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതല അന്നത്തെ പാലക്കാട്ട് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എം ജെ സോജനും നൽകി തൊട്ടു പിന്നാലെ രണ്ടുപേരുടെ അറസ്റ്റ് ഉണ്ടായി പാമ്പമ്പളം സ്വദേശി വി മധു രാജാക്കാട് സ്വദേശി ഷിബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് വാളയാർ എസ് ഐ പി ചാക്കോയ്ക്ക് സസ്പെൻഷനും ഡിവൈഎസ്പി വാസുദേവൻ സി ഐ വിപിൻ ദാസ് എന്നിവർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവായി മാർച്ച് പത്തിന് രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു എം മധു ചേർത്തല സ്വദേശി പ്രദീപ് കുമാർ എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് ഒരാഴ്ചയ്ക്ക് ശേഷം കേസിൽ ഒരു കൂടി അറസ്റ്റിലായി കേസ് അന്വേഷണം നടക്കുന്നതിനിടെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച പ്രവീൺ എന്ന തൂങ്ങി മരിച്ചു ഒടുവിൽ ജൂൺ ഇരുപത്തിരണ്ടിന് കോടതിയിൽ പോലീസ് സമർപ്പിച്ചത് സഹോദരിമാരുടെ മരണം ആത്മഹത്യ എന്ന് രേഖപ്പെടുത്തിയ കുറ്റപത്രവും പതിനാറുകാരന്റെ ഒഴികെ മറ്റ് നാല് പ്രതികളുടെ പേരിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പോക്സോ ആത്മഹത്യാ പ്രേരണ പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരായ അതിക്രമം തുടങ്ങിയ വകുപ്പുകളാണ് ഉണ്ടായിരുന്നത് പതിനാറുകാരൻ്റെ വിചാരണ ജോനൽ കോടതിയിലേക്കും മാറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒൻപതിന് കേസിലെ ആദ്യ വിധി മൂന്നാം പ്രതിയായി ചേർത്ത ചേർത്തല സ്വദേശി പ്രദീപ് കുമാറിനെ പാലക്കാട് കോടതി തെളിവുകളുടെ അഭാവത്താൽ വെറുതെ വിട്ടു പിന്നാലെ വി മധു എം മധു ഷിബു എന്നിവരെയും കോടതി വെറുതെ വിട്ടു വിധി റദ്ദാക്കണമെന്നും പുനർവിചാരണ വേണമെന്നും ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു കേസ് അന്വേഷണത്തിലും നടത്തിപ്പിലും ഗുരുതര വീഴ്ചയുണ്ടായി എന്ന ആരോപണത്തെ തുടർന്ന് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി പി കെ ഹനീഫയെ സംസ്ഥാന സർക്കാർ കമ്മീഷനായി വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനെട്ടിന് പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ചയുണ്ടായെന്ന് ഹനീഫ കമ്മീഷൻ കണ്ടെത്തി ഇതിനിടെ മൂന്നാം പ്രതി പ്രദീപ് കുമാർ ആത്മഹത്യ ചെയ്തു ഈ ഇക്കൊല്ലം ജനുവരിയിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി പിന്നാലെ കേസ് സി ബി ഐക്ക് വിടുകയും ചെയ്തു ഇതുവരെയുള്ള വാളയാർ പീഡിത കേസിന്റെ നാൾ വഴികളാണിത്